ക്യാപ്പാറ്റോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ചെയ്തുവാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പിന്നെ കംപ്രസറുകൾ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളടുത്തേക്ക് ആളുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലാണ് ഇതിൻ്റെ ഓയിലില്ലാണ്ട് ഈ ഇതിൻ്റെ പിസ്റ്റണും ക്രാങ്കൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന ഒരു സിസ്റ്റം. അപ്പോൾ 90% ആളുകൾ പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ കംപ്രസറിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്ന ഈ ഒരു പിന്നെ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവല് കാണൂല എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ കംപ്രസറിൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ നമ്മുടെ ഗണ്ണിൽ കൂടെ നമ്മൾ ഓയിൽ ഇതിൻ്റെ ഗണ്ണിൽ കൂടെ പിന്നെ പെയിൻറ്റിലേക്ക് മിക്സായി വരുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻറ്റും പറയാറുണ്ട്. അതിന് 90% കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ ഓയിൽ കൂടുതലായിരിക്കും, അതുമായി പിസ്റ്റണുമായി നേരെ എയറിൻ്റെ കൂടുതൽ തന്നെ ടാങ്കിലേക്ക് ഓയിൽ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവും. ഓയിൽ കൂടിക്കഴിഞ്ഞാൽ ഓയിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇതിനുള്ളിൽ ക്രാങ്ക് വൈ കണക്റ്റിംഗ് റാഡ്, ഇതാണ് കണക്റ്റിംഗ് റാഡ്, ഈ കണക്റ്റിംഗ് റാഡിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടുള്ള ഓയിൽ കിട്ടൂല. ആ ഓയിൽ കിട്ടാത്ത സമയത്ത് കണക്റ്റിംഗ് റാഡിൻ്റെ ഉള്ളിൽ വർക്കിംഗ് കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ആയതിനു ശേഷം ഈ കണക്റ്റിംഗ് റാഡ് പൊട്ടും. കണക്റ്റിംഗ് റാഡ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ, അതാണ് ഇപ്പോൾ നമ്മളൊരു കണക്റ്റിംഗ് റാഡ് പൊട്ടിയതാണെങ്കിലേ, ഇതുപോലെ ഒരു സാധനം വന്നതാണ് കണക്റ്റിംഗ് റാഡ് ഓയിലില്ലാതെ കണക്റ്റിംഗ് റാഡ് പൊട്ടിയിട്ട് പിസ്റ്റണ് ഇതിൻ്റെ കേസ് അടക്കം പൊട്ടി. ഇതാണ് നമ്മൾ കണക്റ്റിംഗ് റാഡ് വന്ന് അടിച്ചതാണ് പിസ്റ്റണ് ഇതിൻ്റെ കേസ് അടക്കം പൊട്ടിപ്പോയി. ഇങ്ങനെയാണ് നമ്മൾ ഓയിലില്ലാതെ നമ്മൾ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. ഓയിലില്ലാതെ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ യാതൊരു വിധ കംപ്ലൈൻറ്റും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഓയിലിൻ്റെ ലെവലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇതാണ് കണക്റ്റിംഗ് റാഡ്. ഈ കണക്റ്റിംഗ് റാഡ് അടിയിൽ ഇതിൽ പിന്നുണ്ടല്ലേ, ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു ലെവലിലാണ് കംപ്ലീറ്റ് നമുക്ക് ഓയിൽ വേണ്ടത്. ഇതിൻ്റെ അടിയിൽക്ക് ഒരു ഓയിലുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നിൽക്കുന്ന സമയത്തുണ്ട്, ഇത് ടച്ചായിട്ട് നിൽക്കുക, ഇങ്ങനെ ടച്ചായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഒരു പിന്ന് ഓയിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കറക്റ്റ് സ്പീഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് എല്ലായിടത്തേക്കും ഓയിൽ എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കൂടുതലായിട്ട് ഓയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ വൈ കൂടുതലായിട്ട് എയർ വൈ ഓയിൽ നമ്മുടെ കംപ്രസറിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം നമ്മൾ ഓയിലിൻ്റെ ലെവൽ എന്ന് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓയിൽ ചെക്ക് ചെയ്യുന്നത് ലെവൽ നമുക്ക് കാണാത്ത സമയത്ത് നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി വന്നത്. ഒരുപാട് പേർക്ക് അറിയാൻ മതിയായിരിക്കും, എന്നിരുന്നാലും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിവാ മുട്ടും. അടിവാ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഏകദേശം ലെവലാണ്, കുറച്ച് പുറയെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം കറക്റ്റാണ്. ഇപ്പോൾ ഈ ഒരു ലെവൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ ഇത് പിടിച്ച് ഉണ്ടോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അല്ലേ കറക്റ്റ് ഓയിൽ ഉണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓയിൽ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇതിനുള്ളിൽ ഇട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓയിൽ ലെവൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് ക്ലിയർ ഇല്ല എങ്കിലൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കംപ്രസറിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലിൻ്റെ ലെവൽ എപ്പോഴും മസ്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.